നമസ്കാരം. ഗുജറാത്ത് മതസ്വാതന്ത്ര്യ നിയമം 2021 ജൂൺ 15 മുതൽ നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി വിജയ് രൂപാനി പ്രഖ്യാപിച്ചു. ഗുജറാത്ത് നിയമസഭയുടെ അടുത്തിടെ സമാപിച്ച ബജറ്റ് സമ്മേളനത്തിലാണ് ഈ നിയമം പാസാക്കിയത്. ഗവർണർ ആചാര്യ ദേവ്രാത് നിയമത്തിൽ ഒപ്പിട്ടിരുന്നു. ലവ് ജിഹാദും മതപരിവർത്തനം എന്ന ഉദ്ദേശത്തോടെ മാത്രമുള്ള വിവാഹങ്ങളും വിവാഹങ്ങൾക്കായുള്ള മതമാറ്റവും തടയാനാണ് നിയമം കൊണ്ടുവരുന്നതെന്ന് വിജയ് രൂപാനി പറഞ്ഞു. ഈ വർഷം ഏപ്രിൽ 1-നാണ് ഗുജറാത്ത് നിയമസഭയിൽ മതസ്വാതന്ത്ര്യ ഭേദഗതി ബിൽ പാസാക്കിയത്. മെയ് മാസത്തിൽ ഗവർണർ ആചാര്യ ദേവ്രത് ബിൽ അംഗീകരിക്കുകയും ചെയ്തു. ഈ നിയമമാണ് ജൂൺ 15 പ്രാബല്യത്തിലാകുന്നത്. ലവ് ജിഹാദ് മൂലം പെൺകുട്ടികൾ മാത്രമല്ല അവരുടെ മാതാപിതാക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ജീവന ഭീഷണിയും ഉപദ്രവവും നേരിടേണ്ടി വരുന്നുണ്ട്. പെൺകുട്ടികളെയും അവരുടെ കുടുംബങ്ങളെയും ഉപദ്രവത്തിൽ നിന്ന് രക്ഷിക്കാൻ ശ്രമിക്കുന്ന സാമൂഹിക സംഘടനകളും ക്രിമിനലുകളിൽ ജീവന ഭീഷണി നേരിടുന്നുണ്ട്. ഇവയെല്ലാം തടയുകയാണ് നിയമത്തിലൂടെ ലക്ഷ്യമിടുന്നത്. 2003 നിയമമാണ് ഭേദഗതി ചെയ്തത്. മതപരിവർത്തനത്തിനായി മാത്രം വിവാഹം നടത്തുന്ന വ്യക്തികൾ, സ്ഥാപനങ്ങൾ എന്നിവയ്ക്കെതിരെ കർശന നടപടിയെടുക്കുമെന്നാണ് പുതിയ നിയമ ഭേദഗതിയിൽ പറയുന്നത്. ഇത് പ്രകാരം പ്രതികളാക്കപ്പെടുന്നവർക്ക് 10 ലക്ഷം രൂപ വരെ തടവും 5 ലക്ഷം രൂപ വരെ പിഴയും ശിക്ഷയും ലഭിക്കും. നിർബന്ധിത പരിവർത്തനം സംബന്ധിച്ച പരാതി ലഭിച്ചാൽ ഡെപ്യൂട്ടി സൂപ്രണ്ട് ഓഫ് പോലീസ് റാങ്കിൽ കുറയാത്ത ഓഫീസറാകും കേസ് അന്വേഷിക്കുക. അത്തരത്തിലുള്ള വിവാഹങ്ങൾ അസാധാവുകയും ചെയ്യും. അതേസമയം മധ്യ കേരളത്തിലും ക്രിസ്ത്യൻ യുവതികളെ ഇസ്ലാമിലോട്ട് ആകർഷിക്കാൻ പുതിയ കെണി ഒരുക്കിയിരിക്കുകയാണ് ലവ് ജിഹാദികൾ. ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുകൾ ഉണ്ടാക്കി അതിലൂടെയാണ് പെൺകുട്ടികൾക്കായുള്ള വല വിരിക്കുന്നത്. ലവ് ജിഹാദികളുടെ കെണി അറിയാതെ നിരവധി പെൺകുട്ടികളാണ് ഇതിൽ കുടുങ്ങുന്നതും. ഇസ്ലാമിക ജിഹാദികൾ മലബാർ മേഖലയിലെ ഏതാനും ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ പരീക്ഷിച്ച് വിജയിച്ച തന്ത്രമാണിത്. യഥാർത്ഥ തീവ്രവാദികളായ പെൺചിലന്തികളെയാണ് നമ്മൾ ഭയക്കേണ്ടത്. മയക്കുമരുന്നും ലൈംഗിക ചൂഷണവും ബ്ലാക്ക് മെയിലിംഗുമായി സുന്ദരികളായ പെൺകുട്ടികളെ കെണിയിൽപ്പെടുത്തുന്ന ഇൻവിസിബിൾ റിയാലിറ്റിയാണ് ലവ് ജിഹാദ്. മുസ്ലിം പെൺകുട്ടികളാണ് ലവ് ജിഹാദിൽ തന്ത്രപ്രധാനമായ റോൾ വഹിക്കുന്നതെന്നും നമ്മൾ നേരത്തെ തന്നെ ചർച്ച ചെയ്തൊരു വിഷയമാണ്. എന്നാൽ പൊതുസമൂഹത്തിന്റെ ശ്രദ്ധയിൽ നിന്ന് സുരക്ഷിതമായി മറഞ്ഞു നിൽക്കുകയും ചെയ്യുന്ന കൂട്ടർ. മുഖവും മുടിയും പോലും അന്യരെ കാണിക്കാത്ത പതിവ്രതകളും പാവങ്ങളും എന്ന് പൊതുസമൂഹം കരുതുന്ന, പക്ഷേ ആണുങ്ങളെക്കാൾ കൂടുതൽ മതം തിന്ന് ജീവിക്കുന്ന മുസ്ലിം പെൺകുട്ടികൾ. ലവ് ജിഹാദിൽപ്പെട്ട് ആത്മഹത്യ ചെയ്യപ്പെട്ട 8 പെൺകുട്ടികളുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഞെട്ടിക്കുന്ന മറ്റൊരു വിവരം ഉണ്ടായിരുന്നു. കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങളെല്ലാം അവർക്ക് കിട്ടുന്ന ജിഹാദി ഫണ്ടിനുള്ള വിധേയത്വം കാരണം പൊതുസമൂഹത്തിൽ നിന്നും മറച്ചുവെച്ച ഞെട്ടിക്കുന്ന ആ സത്യം ഇതാണ്. ആത്മഹത്യ ചെയ്ത 8 പെൺകുട്ടികളുടെയും സ്വകാര്യ ഭാഗങ്ങളിൽ ചന്ദ്രകല ചിഹ്നമായ ഹലാൽ പച്ച കുത്തിയിരുന്നു എന്നതാണ്. അതായത് ഇസ്ലാമിക ചിഹ്നമായ ഹലാലാണ് അത്. അപ്പോൾ ലവ് ജിഹാദിൽപ്പെട്ട് മതം മാറി ജീവിക്കുന്ന എല്ലാവരുടെയും സ്വകാര്യ ഭാഗങ്ങളിൽ ഇത്തരത്തിൽ ഇസ്ലാമിക മുദ്ര ഉണ്ടായിരിക്കുമെന്ന് വിശ്വസിക്കാം. ലവ് ജിഹാദ് ഒരു വലിയ ഇസ്ലാമിക ഭീകരതയുടെ ആസൂത്രിത പ്രവൃത്തി തന്നെയാണ്. ഭാരതത്തിലെ മതേതരത്വത്തിന്റെ പ്രിവിലേജുകൾക്ക് ഇടയിലൂടെ ആസൂത്രിതമായി നടക്കുന്ന ഇസ്ലാമിക വൽക്കരണത്തിന്റെ ഭീകര യാഥാർത്ഥ്യം. കേരളത്തിലെ മതേതര സമൂഹം അവരുടെ കുടുംബങ്ങളിൽ അവരറിയാതെ ഇസ്ലാമിക വൽക്കരിക്കപ്പെടുകയാണ്. അന്ധമായ RS വിരോധത്തിന്റെ പേരിൽ നിരാകരിക്കപ്പെടുന്ന ലവ് ജിഹാദ് എന്ന യാഥാർത്ഥ്യം ഭാരതീയ സംസ്കാരത്തിന്റെ മഹത്വം മനസ്സിലാക്കാതെ ജീവിക്കുന്ന കുടുംബങ്ങളെ തന്നെയാണ് ബാധിക്കുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.